RSS നേതാവ് ദത്താത്രേയ ഹൊസ്ബോളയും ഈ എം ആർ അജിത് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ഒരു വർഷം മുൻപേയാണ്, 2023 നടന്നത്. അതിനുശേഷം ഇവിടെ ഭാരതപ്പുഴയിലൂടെ വെള്ളമൊക്കെ ഒരുപാട് ഒഴുകിപ്പോയി. അന്ന് അടുത്ത വർഷത്തെ പൂരം കലക്കാനും പൂരത്തെ അതിൻ്റെ അകത്തൂടെ മുതലെടുക്കാനും ഒക്കെ അന്ന് ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മാധു? ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞത് അദ്ദേഹം വളരെ പെർട്ടിനന്റായിട്ടുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. എം എൽ എയാണ് ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെയൊക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒക്കെ വലിയ തോതിൽ വരുന്നതും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നതും ഒക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പിനെ അപ്പാടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി പോയി. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ്, അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരും എന്നറിയുന്ന ഒരു എന്നറിയുന്ന ആളുകൾക്ക് അതിനുള്ള രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ, തന്ത്രം മെനയാനൊക്കെ ഒരു വർഷം മുമ്പ് കഴിയില്ലേ എന്ന് ചോദിച്ചാൽ അത് അത്രമേൽ അത്ഭുതം കൂറേണ്ട ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലത് രാഷ്ട്രീയ പ്രവർത്തന രീതി വെച്ച് എന്റെ മാധു, PV എൻവർ ഇതുപോലെയുള്ള വിടുവായത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ അവഗണിച്ച് വിടാം, അത് നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ പരിണിതപ്രജ്ഞയായ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ മാധു ഇങ്ങനത്തെ ആ ഒരു സമീപനം പുലർത്തുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് വിട്, അതല്ല ഇവിടുത്തെ വിഷയം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ഇപ്പം ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞു, അദ്ദേഹം വളരെ പെർട്ടിനൻ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ഉയർത്തിയത്. പലപ്പോഴും പോലീസ് സർക്കാർ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, പലപ്പോഴും ചിലയിടത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വഴിവിട്ട് പെരുമാറി ചില ഓവർസ്മാർട്ട്നെസ്സൊക്കെ കാണിച്ച് ചില സീനൊക്കെ ഉണ്ടാക്കും, അത് സർക്കാരിന് നാണക്കേടുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറയുകയും ചെയ്തു. പണ്ട് ഇക്കെ നയനാര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. അതിന് സർക്കാർ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരനായ IPS ഉദ്യോഗസ്ഥൻ്റെ പക്വതയില്ലായ്മയാണ് ഇതിലേക്കൊക്കെ നയിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം അതിനെതിരെ നടത്തി എന്താണ് ഈ അങ്കിത് അശോകനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ആ അങ്കിത് അശോകനെ ഇവരെന്തു ചെയ്തു? ഒരു സ്ഥലം മാറ്റി. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നോർമൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് അങ്ങേരെ സ്ഥലം മാറ്റിയതാണോ ഇത്ര വലിയ നടപടി എന്ന് പറയുന്നത്? ഇവർ ഈ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ പറയുമല്ലോ, തരം താഴ്ത്തി അല്ലെങ്കിൽ പരസ്യമായി ശാസിച്ചു, രഹസ്യമായി ശാസിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ അങ്കിത് അശോകൻ എന്ന പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റി. അയാളെ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ, അയാൾ വീട്ടിലിരിക്കുകയല്ലോ, ഇപ്പോഴും ഇതേ സർക്കാരിൻ്റെ ശമ്പളം മേടിച്ചുകൊണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവിടെയാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹം ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദു ഉത്സവങ്ങളുടെ മുകളിൽ കയറി കൈവെക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളുടെയും മുകളിൽ കയറി കൈവച്ചുകൊണ്ടുള്ള കളി ഈ സർക്കാർ ഇന്നും ഇന്നലെയൊന്നും അല്ല തുടങ്ങിയത്. അതെന്നും ഇവർക്കൊരു ഹരമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു വിശ്വാസങ്ങളുടെയും ഹിന്ദു ആചാരങ്ങളുടെയും മുകളിലുള്ള ഈ കുതിരകയറ്റം എന്ന് പറയുന്നത്. ശബരിമല ആരും മറന്നിട്ടില്ലല്ലോ 2018 എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. അതുപോലെ സ്പീക്കർ ഷംസീർ ഗണപതി ഉണ്ടാക്കിയ ഗണപതി മിത്ത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഓണം വരുമ്പോൾ ഓരോ സമയത്തും ഇവർക്ക് വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി CPM ഭരിക്കുന്ന സർക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവരുടെ ലക്ഷ്യം അത് മാറിപ്പോയി, കൈവിട്ടുപോയി. ഇവിടെ എന്താണ് ശബരിമലയിൽ അവർ കയറി ചൊറിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ് ആയിരുന്നു. അതിൻ്റെ ഫലം കിട്ടിയത് കോൺഗ്രസ്സിനായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സും സർക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് ഇവിടെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും ഇവരുദ്ദേശിച്ചത് കാര്യം എന്തായാലും അത് CPM സീറ്റല്ല. ഇവിടെ CPI ജയിക്കണം എന്നുള്ളത് CPM വലിയ ആഗ്രഹവുമല്ല. ഇവിടെ ഇതിൻ്റെ അകത്തു നിന്ന് ഇവിടെ ഈ തൃശ്ശൂർ ഈ ഇങ്ങനൊരു സീനുണ്ടാക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബാക്കിയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ ന്യൂനപക്ഷത്തിനെ സ്വാധീനിക്കാനും ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ലഭിക്കാനും ഒരു കാരണമായേക്കുമോ, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് സർക്കാരും പോലീസും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു
ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കൊണ്ടും ഓവർസ്മാർട്ട്നസ് കൊണ്ടും അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു 2001 കാര്യം പറഞ്ഞ പോലെ. പണ്ട് ഈ കെ നായനാരുടെ കാലത്ത് കാര്യം സർക്കാർ ആ ആക്ഷൻ എടുത്തിരുന്നു എങ്കിൽ ഇതിന് എത്ര സമയം വേണമെന്നേ? ഒരു സംഭവം കഴിഞ്ഞു, ഒരു ഇഷ്യൂ കഴിഞ്ഞു, ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിനൊരു ആക്ഷൻ എടുക്കാനും ഒരു അന്വേഷണം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനും എത്ര സമയം വേണം? അതു ഇത് കൺമുമ്പിൽ എല്ലാവരുടെയും ജനങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണിത്. ലോക മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ കൺമുമ്പിൽ നടന്ന കാര്യമാണത്. സുരേഷ് ഗോപി അവിടെ സമയത്ത് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൃത്യസമയത്ത് പ്രതികരിച്ചു എന്നുള്ളത്, ഇവിടെ റെജിലൂക്കോസ് എന്തോ വലിയ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നു എന്നുള്ളത് വലിയൊരു ആരോപണമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ആ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്വം മുൻകൈ എടുത്ത് നടത്തി. ഇതാണോ സാർ? ഇത് ആർക്കായിരുന്നു ചെയ്യാൻ പറ്റാതിരുന്നത്? ആർക്കായിരുന്നു? മന്ത്രിയാണല്ലേ സുനിൽകുമാർ. ആ മന്ത്രിയായ സുനിൽകുമാറിനുള്ള അത്രയും ആ ഒരു പ്രിവിലേജും അധികാരവും എന്തായാലും സുരേഷ് ഗോപിക്കില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു തീർച്ചയായിട്ടും. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ തൃശ്ശൂർ പൂരം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എങ്കിലും സുരേഷ് ഗോപി അവിടെ ജയിക്കുമായിരുന്നു. ചിലപ്പോൾ ഭൂരിപക്ഷത്തിൽ ഒരു 10,000-ഓ 10,000-ഓ കുറവ് വന്നേക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ ഈ 75,000 വോട്ടിന് പകരം ഒരു 60,000-ഓ 65,000-ഓ വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മനസ്സിലാക്കുന്നു, ഞാൻ വിചാരിക്കുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. എന്നിരുന്നാൽ പോലും